ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കാണുന്ന മിക്കവരുടെ കയ്യിൽ ഇതുപോലെ പെയിൻറ്റൊക്കെ കാണാം. അപ്പോൾ ഈ പെയിൻറ്റൊക്കെ തീരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കുപ്പിയും കാണും. അപ്പോൾ ഒരു കുപ്പി വെച്ചുള്ള ഒരു കിടിലൻ ക്രാഫ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു കുപ്പി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. അന്നിട്ട് നമുക്കത് ആ വൈറ്റ് സിമെൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വൈറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയാലും മതി. വാൾ പൊട്ടി യൂസ് ചെയ്യാം നമുക്ക്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 20 രൂപയുടെ ഒരു മോൾഡിൻ്റെ ക്ലേയും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത്രയും ക്ലേ വേസ്റ്റ് ചെയ്യണമല്ലോ എന്ന് അറിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ പരുവമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വൈറ്റ് സിമെൻറ്റ് കുഴക്കേണ്ട പരുവമെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കത്തില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു വൈറ്റ് സിമെൻറ്റ് കുഴയ്ക്കാം. നമുക്കിത് കുഴിക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും നമുക്കത് എവിടെ നിർത്തണമെന്നൊക്കെ. ഗോറ് വെള്ളമൊന്നാവാതെ കറക്റ്റിന് വെക്കണം. എന്നിട്ട് നമ്മുടെ കുപ്പിയിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇന്ന കറക്റ്റ് ഫുള്ളായിട്ട് അങ്ങ് സെറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് ആ ബാക്കി വരുന്ന പോർഷൻസ് എല്ലാം ഒന്ന് പിച്ച് കളഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഈ ഒരു പെയിൻറ്റ് കുപ്പിയിൽ ഇപ്പോൾ എന്താ ജോ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മളീ ഒരു പെയിൻറ്റ് കുപ്പിയിൽ നമ്മൾ കാർട്ടൂണിലും കാർട്ടൂൺ ഇമേജിലൊക്കെ കാണാറുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ചാനക്കുട്ടീനെ നമ്മളൊരു ആനക്കുട്ടീനെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതുപോലെ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കാലിൻ്റെ അവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കാലായിട്ടല്ല, അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു തുടയില്ല, ആ ഒരു ഭാഗമായിട്ട് വെക്കാനാണ്. അപ്പോൾ നമ്മൾ ഒരു പറഞ്ഞ കാർട്ടൂണിലൊക്കെ, അപ്പോൾ അതിനകത്ത് എപ്പോഴും ഇങ്ങനെ വികൃതിയൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ആനക്കുട്ടി ആയിരിക്കും വരും. അപ്പോൾ അതിപ്പോൾ ആ ഒരു ആനക്കുട്ടി ഇങ്ങനെ പെട്ടെന്ന് ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആനക്കുട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരു ഇരിക്കുന്നൊരു ഇമേജാണ് ഓടി എൻ്റെ മനസ്സിൽ വന്നത്. അതോടെ ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതുപോലെ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് കാല് ഭാഗമായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. അത് ഉണങ്ങുമ്പോഴത്തേക്ക് കറക്റ്റിന് തന്നെ ഇരുന്നോട് ഇളകി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. എന്നിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ താഴെ അടിഭാഗത്ത് തുട ഉണ്ടാക്കിയ പോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും വെക്കണം. നമ്മൾ ഇരിക്കുന്നതായിട്ടെന്നല്ലേ പറഞ്ഞത്, നാല് കാലില്ല, അവിടെയും കൂടി വെച്ചിട്ട് ഇതുപോലെ രണ്ട് ഇറുക്കിലെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു വൈറ്റ് സിമെൻറ്റ് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് വെച്ച് നന്നായിട്ടും ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു ആനയുടെ കാൽപാദമൊക്കെ ഇല്ല, അപ്പം അത് റൗണ്ട് ഷേപ്പിലായിരിക്കില്ല. അപ്പോൾ നമ്മൾ അത് മറന്നു പോകുമല്ലോ അത് റൗണ്ട് ഷേപ്പിലാക്കാൻ. നമുക്കൊരു പിച്ചാത്തിയോ അല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് നന്നായി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് റൗണ്ട് ആവുമല്ലോ. എന്നിട്ട് നമുക്കൊരു കത്തിയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ അങ്ങ് ഉണങ്ങി സെറ്റായിക്കോളും. ഏത് രാത്രിയാണ് ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്, രാത്രിയാണ് ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത് രാവിലെയാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് കൈയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ നെഞ്ച് പോർഷൻസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വയറിൻ്റെ അവിടെയൊക്കെ ഇത്തിരി കനമൊക്കെ തോന്നിക്കുക. വൈറ്റ് സിമെൻറ്റ് ഇത്തിരി കൂടെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മോർണിംഗ് വ്യൂ ആണ് നിങ്ങളെ കാണുന്നത്. ഞാൻ തല സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തല ഒന്നുമില്ല, റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തു. നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈ ചെറിയ ഒരുതായിട്ട് തൊലിയൊക്കെ ഇളവാ സാധനം. എൻ്റെ കൈ നന്നായിട്ട് തൊലിയൊക്കെ ഇളകിപ്പോയി. കുറേ നേരം അത് പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നുകൊണ്ടാവാം. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. എന്നിട്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിന് ചെയ്യാം. നമ്മളിനി മോൾഡിൻ്റെ ക്ലേ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്ക് ഈ ഒരു ഗ്ലൗസൊക്കെ ഇടുന്നത് നമ്മുടെ മോൾഡിൻ്റെ ക്ലേയിൽ നമുക്കൊന്നും സെറ്റ് ആവുന്നില്ല. ഞാൻ ഗ്ലൗസൊക്കെ ഒരു കളഞ്ഞു വന്നിട്ട് നമ്മുടെ കൈ വെച്ചങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് എത്ര വിചാരിച്ചാലും അങ്ങനെ കറക്റ്റിന് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാവാം. എന്നിട്ട് ആ തുമ്പിക്കത്ത് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഇറുക്കിലോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ ആ ഒരു തുമ്പിക്കയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗം കാണുമല്ലോ, നമുക്ക് അതും കൂടി ഇങ്ങനെ ഞൊറു കാണുമല്ലോ, അതും കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ തുമ്പിക്കയുടെ അടിയിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കൊമ്പും കൂടി വെച്ച് കൊടുക്കുക. ഞാൻ തുമ്പിക്കൈ വെച്ചിട്ടാണ് കൊമ്പ് വയ്ക്കുന്ന ആരും ഓർത്തത്. അപ്പോൾ തുമ്പിക്കൈ ഒന്ന് പൊക്കിയിട്ടാണ് കൊമ്പ് വെച്ച് കൊടുത്തത്. എന്നിട്ട് അതും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തുമ്പിക്കൈ ഒന്ന് വളഞ്ഞിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു അടപ്പം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഉണങ്ങിക്കോടും. എന്നിട്ട് ഇതുപോലെ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ചെവിയുടെ ഷേപ്പിലായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ വശത്തായിട്ട് മോൾഡിൻ്റെ ക്ലേ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ആനക്കൂടി, ഒരു വലിയൊരു ആന തന്നെ എന്നല്ല ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാർട്ടൂണിലൊക്കെ കാണുന്ന ഒരു കുഞ്ഞ ആനക്കൂടി, ഒരു ക്യൂട്ട്നെസ് ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ആനക്കൂടി ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നു. എന്നിട്ട് ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഷോ പീസൊക്കെ ആയിട്ട് വയ്ക്കാൻ നല്ല പറ്റിയ സാധനമാണ്. എന്നിട്ട് അതിൻ്റെ കാലിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. റോസ് വൈനാണ് അടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ കുറച്ച് ബ്ലാക്ക് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് അഴുക്കൊക്കെ പറ്റിയിരിക്കുമല്ലോ ആ ഒരു ഇതിൽ വേണ്ടിയാണ്. എന്നിട്ട് ഇതുപോലെ ചെവിയുടെ ഭാഗത്തും ഫുള്ളായിട്ട് റോസ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ണ് വരച്ചെടുക്കുന്നുണ്ട്, നഖം വരച്ചെടുക്കുന്നുണ്ട്, നമ്മളൊരു കുറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പരിപാടി. വലിയ സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ വൈറ്റ് സിമെൻറ്റൊക്കെ 30 രൂപയുള്ള ഒരു കിലോയ്ക്ക് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കിടിലോണ ലുക്കാണ് കാണാം. ഇതാണ് നമ്മുടെ ആനക്കൂട്ടൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.